ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന HSS ഗ്രീൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേൽപ്പറഞ്ഞ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രസക്ത വീഡിയോകൾക്കായി HSS ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ജീവനക്കാരുടെയും അധ്യാപകരുടെയും മാറ്റിവെച്ച ശമ്പളം ഏപ്രിൽ മാസം മുതൽ 5 തവണകളായി തിരിച്ചു നൽകുമെന്ന് നേരത്തെ ഉത്തരവായിരുന്നു. സ്പാർക്കിൽ ശമ്പളം പ്രോസസ്സ് ചെയ്യേണ്ട സമയമായിട്ടും അതിനുള്ള സംവിധാനം വരാത്തതിനാൽ ഈ മാസം ആദ്യ ഗഡു തിരിച്ചു കിട്ടുകയില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം നോക്കാം. കോവിഡ് പ്രതിസന്ധിയോടനുബന്ധിച്ച് ജീവനക്കാരുടെ മാറ്റിവെച്ച ശമ്പളം ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കില്ല എന്ന് മലയാള മനോരമയിൽ വാർത്ത കണ്ടു. കേരള കൗമുദിയാകട്ടെ ലഭിക്കുമോ എന്ന ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരാശങ്കയ്ക്കും വകയില്ല. മാറ്റിവെച്ച ശമ്പളം 5 ഗഡുക്കളായി നൽകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. ആദ്യ ഗഡു ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുകയും ചെയ്യും. അത് താൽപ്പര്യമുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും അവസരമുണ്ടാകും. കഴിഞ്ഞ 2 മാസങ്ങളായി ട്രഷറി സംവിധാനങ്ങൾ പുതിയ സെർവറിലേക്ക് മാറ്റുന്നതിനുള്ള വളരെയേറെ തിരക്കുകളുണ്ടായിരുന്നു. പുതുക്കിയ ശമ്പളം, DA അരിയർ എന്നിവയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്ന നടപടികൾ കാരണം ശമ്പളം തിരിച്ചു നൽകേണ്ട സോഫ്റ്റ്വെയർ പരിഷ്കരണം അല്പം വൈകി എന്നതും ശരിയാണ്. എന്നാൽ തിങ്കളാഴ്ച മുതൽ ഇതിനായുള്ള സംവിധാനം നിലവിൽ വരും. മെയ് മാസത്തെ ശമ്പള ബില്ലുകൾ മാറിയതിനു ശേഷം ആദ്യ ഗഡു വിതരണം ചെയ്യും. മാറ്റിവെച്ച ശമ്പളത്തിന്റെ ഗഡുക്കൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുന്നതിനുള്ള ഓപ്ഷൻ അനുവദിക്കണമെന്ന് NGO യൂണിയൻ അഭ്യർത്ഥിച്ചിരുന്നു. ഈ അഭ്യർത്ഥന സർക്കാർ അനുകൂലമായി പരിഗണിക്കുകയുണ്ടായി. ക്യാബിനറ്റ് തീരുമാനമനുസരിച്ച് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജീവനക്കാർക്ക് തിരികെ നൽകുന്ന 5 ഗഡുക്കളിൽ നിന്ന് താൽപ്പര്യമുള്ള അത്രയും ഗഡുക്കൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള സമ്മതപത്രം എഴുതി നൽകിയാൽ സമ്മതപത്രം DDO പരിശോധിച്ച് സമ്മതം തന്ന ഗഡുക്കൾ പിടിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാം. ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും സർക്കാർ സ്വീകരിച്ച തീരുമാനം സമയബന്ധിതമായി നടപ്പാക്കിയ ട്രഷറിയിലെയും സ്പാർക്കിലെയും ജീവനക്കാരെ അഭിനന്ദിക്കുന്നു. ഇതാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, മാറ്റിവെച്ച ശമ്പളത്തിന്റെ ഗഡുക്കൾ തിരിച്ചു ലഭിച്ചു തുടങ്ങും. പ്രസക്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.